കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ റെനക്കോൺ റാപ്പിഡ് വോൾ. അതെ, യൂണിവേഴ്സിറ്റി സീസണിലാണ്. ഓ, പറഞ്ഞോളൂ. അതെ അതെ, ആ എൻ്റെ മൂത്ത മകളാണ്. അതെ, അവൾ പ്ലസ് ടു കഴിഞ്ഞ സി പി ടി എഴുതിയിട്ട് ഇപ്പോ സി ഐക്ക്. അതെ അതെ, 20 വയസ്സ്. ഓ, ആപ്പിൾ പോലെ ഇരിക്കുകയാണ്. ആപ്പിൾ പോലെ. നിങ്ങൾ ആപ്പിൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ടല്ലേ. ഓ, ശരി 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 ശരി, അങ്ങനെ ആവട്ടെ. സാറേ, ആ വരൂ വരൂ വരൂ. എന്താ ഈ കാണിക്കുന്നത്? താൻ ഈ കോലും കൊണ്ടുവരണ എന്തിനാ? തനിക്ക് എത്ര പശുക്കളുണ്ട്? പശുക്കളുടെ പിന്നാലെ നടന്ന് നടന്ന് പശു അവരുടെ പോലെയായി. എത്ര പശുക്കളുണ്ട്? 8. ഈ 8 പശുക്കളും എല്ലാ സമയത്തും ഈ യൂണിവേഴ്സിറ്റി അടുത്താണല്ലോ. ഇവിടെ പഠിക്കാൻ വേണ്ടിയാണോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് കെട്ടിയിടല്ല സാറേ. ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് അവരാടിയിടല്ല പോയിട്ട് മേഞ്ഞോട്ട്. തന്റെ പശുക്കളുടെ സ്വാതന്ത്ര്യം നടത്താനുള്ള സ്ഥലമല്ല യൂണിവേഴ്സിറ്റി. നാളെ മുതൽ ഒറ്റ പശുക്കൾ ഇതിന്റെ അകത്ത് കയറരുത്. പല സ്ഥലത്ത് ബോധയല്ല സാറേ. അത് യൂണിവേഴ്സിറ്റി ഒന്നും അതിനെ അറിയില്ല, അത്ര വിദ്യാഭ്യാസം കുറവാ. പശുവിന് വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നുമില്ല, തനിക്ക് കുറച്ച് ബോധം ഉണ്ടായാൽ മതി. ഓ, കേട്ടോ, തന്റെ പശുക്കളാണല്ലോ. വിദ്യാഭ്യാസം ഇല്ലാത്ത പശുക്കൾ യൂണിവേഴ്സിറ്റി അകത്ത് വരുമ്പോൾ ഇത്തിരി ബോധം തനിക്കുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറഞ്ഞിടാതെ ഇരിക്കുക. ആരും ഒരു കുത്തലോ ഒന്നും പരിപാടി ചെയ്യാത്ത പാവങ്ങളാണ് 8 പശു. സുരന്തിനും നന്ദിനും ഒന്നും ചെയ്യാത്ത പാവം. കേട്ടോ, പല കോളേജുകളിലെയും കുട്ടികളുടെ എക്സാം കഴിഞ്ഞ പേപ്പേഴ്സ് തന്റെ പശുക്കളാണ് വിഴുങ്ങുന്നത്. സാറേ, എക്സാം എഴുതി കഴിഞ്ഞ പേപ്പർ പശു തിന്നോട്ടല്ലേ സാറേ. കേട്ടോ, അത് വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല, എന്ത് ഇയാൾ പറയുന്നത്? കുഞ്ഞടെ പരീക്ഷ പേപ്പറിൽ ഒന്ന് അലമാരയിൽ കെട്ടി വെക്കണ്ടേ സാറേ. ഇയാള് വരാന്തീനേലും വെച്ചാ അത് വാരി തിന്ന് പോകും. സുരന്തിനേര് പ്രത്യേകത അത്. ഓഹോ, അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പശു പേപ്പറിൽ തിന്നതെന്ന്. എടോ, ഈ യൂണിവേഴ്സിറ്റിയില് പേപ്പേഴ്സ് എവിടെയൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടെ വെച്ചാലും തന്റെ പശുക്കൾ വന്ന് വന്ന് തിന്നേണ്ട കാര്യമില്ല. സാറേ, ഈ പൈ പേപ്പർ തിന്ന പ്രശ്നം എന്റെ വീട്ടിലും ഉണ്ട്. എന്റെ മോക്കൊരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടു കൊടുത്ത് അന്ന് തന്നെ അത് തിന്ന്, രണ്ടാമതും കൊണ്ടു കൊടുത്ത് രണ്ടാമത് തിന്ന്, മൂന്നാമത് കൊണ്ട് കൊടുത്ത് മൂന്നാമത് കടിച്ചു പറിച്ച് തിന്ന്, നാലാമത്തത് ഞാനിപ്പോൾ അലമാരയിൽ വെച്ച് പൂട്ടി. ഓള് പഠിച്ചിട്ടെങ്കിൽ സാരല്ല, ഞാനത് പൂട്ടി പഠിക്കണ്ട. താനെ തിന്നില്ലോ. എടോ ഉണ്ണി, താൻ എൻ്റെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് തന്നോട് ഇത്രയും മര്യാദയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇരിക്കണ്ട, അതിവിടെ വേറെ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ളതാണ്. തൻ്റെ പശുക്കൾ ഒരു കാരണവശാലും ഇനി യൂണിവേഴ്സിറ്റി അകത്ത് വന്ന് പേപ്പറിൽ ഞാൻ പാടില്ല. അതെ, ഈ പുല്ലും പുണ്ണാക്കും തവിടും ഒന്നും മേണിക്കേണ്ടി വരുന്നില്ല. ഈ പേപ്പർ തിന്നുകൊണ്ട് സത്യം പറയാലോ കുറച്ച് ലാഭം കിട്ടുന്നുണ്ട്, നല്ലവണ്ണം പാലും കിട്ടുന്നുണ്ട്. തന്റെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാനല്ല യൂണിവേഴ്സിറ്റി നടത്തുന്നത്. താൻ തൽക്കാലം പോ, തന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ശരിയോ ശരിയോ, പശുക്കളെ നീ വിടരുത്. ഒന്നുമില്ല. ആ ശരി. ഒരു വാഹതിരുവില്ലെങ്കിൽ പിന്നെ എന്ത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് പോയില്ലേ? അല്ല, ഈ 2 പശു ഇവിടെ കോമ്പൗണ്ടിൽ ഇപ്പൊ ഉണ്ട്. നീ കൊണ്ടുപോ പുറത്തേക്ക്. വൈകുന്നേരം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ വന്ന ഞാൻ കേസ് കൊടുക്കും. ഉണി കേൾക്കുന്നുണ്ടോ? കേസ് കൊടുക്കും. അയ്യോ രാമ, കഷ്ടം. സാർ, എന്റെ പേര് ദമയന്തി. ഞാൻ 2018 ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോ 4.5 കൊല്ലം കൊണ്ടാണ് ഞങ്ങള് 6 സെമസ്റ്റർ എക്സാം കംപ്ലീറ്റ് ചെയ്തത്. ഓ, ഭാഗ്യവതി, എത്രയും പെട്ടെന്ന് കഴിഞ്ഞല്ലോ, അത് വലിയ ഭാഗ്യമല്ലേ? അല്ല സാർ, അതിൽ ആകെ 3 സെമസ്റ്റർ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ 3rd സെമസ്റ്ററിൽ എല്ലാവരും ഒരുപോലെ ഫെയിലാവുകയും ചെയ്തു. എക്സാം നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ എല്ലാവരും ഫെയിലാവും. അതിന് ഇവിടെ വന്നിട്ടെന്താ കാര്യം? ഞങ്ങൾ 100% കോൺഫിഡൻസോടെയാണ് ഞങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്തത്. എന്നിട്ടും എല്ലാവരും ഒരുപോലെ ഫെയിലിയർ ആയപ്പം അത് അൺയൂഷ്വൽ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് സാറിനോടൊന്ന് വന്ന് പറഞ്ഞത്.
സാർ എന്തായാലും ഒന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാം. പക്ഷേ ഇന്ന് പോയ പേപ്പർ എപ്പോഴ പോയി അന്വേഷിക്കാനാ? എന്താ സാർ? അല്ല, ഇതുപോലെ കുറെ കുട്ടികൾ വരുന്ന എന്താ കാര്യം? പിടുത്തം കിട്ടുന്നില്ല. ഞാൻ നോക്കാം, എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. അല്ല സാർ, അത് മാത്രമല്ല, ബാക്കിയുള്ള 3 സെമിസ്റ്റർ റിസൾട്ട് 6 കൊല്ലത്തോളമായിട്ടും ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. സാർ ഒന്ന് കനിയണം. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതാത്തതിന് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടെന്താ കാര്യം? സാർ കരയണം എന്നല്ല, കനിയണം എന്ന്. എങ്ങനെ കനിയണം? സാർ സാധാരണ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ആകെ 3 വർഷമാണ് എടുക്കുന്നത്. ഇതിപ്പോ 6 കൊല്ലത്തോളമായി. ഞങ്ങൾക്ക് മാത്രം എന്താ സാർ ഇങ്ങനെ? പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നല്ലേ പറഞ്ഞേ, അപ്പൊ കുറച്ച് സമയമൊക്കെ എടുക്കും. സാർ അതെന്താ, ഞങ്ങൾക്ക് റെഗുലർ സ്റ്റുഡൻസിനെ പോലെ ഞങ്ങളെയും പരിഗണിച്ചുകൂടെ? അതിപ്പോ പരിഗണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർക്കും നല്ല സമയമൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് അന്വേഷിക്കട്ടെ. എന്താണ് അതിന് കാരണം ഒന്ന് നോക്കാം. ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് അന്വേഷിക്കൂ, എന്തൊരു വഴിയുണ്ടോ നോക്കാം കേട്ടോ. ശരി, താങ്ക് യു സാർ. ഉണ്ണിയുടെ വഴുവിന്റെ വയറ്റിലാണോ എന്ന് ദൈവത്തിനാണ്. ഇന്നലെയും കൂടി ഞാൻ വെള്ളം തന്നല്ലേ, പിന്നെ എന്തെങ്കിലും വാടി നിക്കണേ? ഉഷാറായിട്ട് നിങ്ങളെ ചുറുചുറുക്കാശി നിക്കുക കേട്ടോ. ഇനി ഇതിലും വലിയ വേനലാ വരാൻ പോകുന്ന. അയ്യോ, സാറേ സാറേ, പ്രിൻസിപ്പൽ മന്മഥൻ സാറിന്റെ വീടല്ലേ? അല്ല അല്ല, യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പൽ മന്മഥൻ സാർ. റിട്ടയർഡ് പ്രിൻസിപ്പൽ മന്മഥന്റെ വീട്? ആ അത് തന്നെ, അത് തന്നെ. ആ കാര്യം അറിയാൻ വേണ്ടി വന്നായിരുന്നു. ട്യൂഷൻ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഞാനതൊക്കെ നിർത്തി, ഞാൻ ഈ പള്ളിക്കൂടവും പഠിപ്പീരും ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് സ്വസ്ഥമായിട്ട് ഞാൻ വേണ്ട ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞോ. അല്ല സാറേ, ഞാൻ വേറൊരു കാര്യത്തിന് പറയാൻ വേണ്ടി വന്നു. പോളിസി എടുപ്പിക്കാനോ ഡിപ്പോസിറ്റ് പരിപാടി അങ്ങനെ വല്ല ആണെങ്കിൽ എനിക്ക് താല്പര്യമല്ല. കൊച്ചുപൊക്കോ. അല്ല സാറേ, ഞാൻ പറയണമെന്ന് കേക്ക്. ഞാൻ കാരവാൻ യൂണിവേഴ്സിറ്റിയിൽ 2018 ബി എ എക്കണോമിക്സ് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിച്ചതാ. നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാ. 4.5 വർഷം കൊണ്ടാ ഞാൻ പഠിച്ച എക്സാം എഴുതിയത്. അതിന്റെ റിസൾട്ട് 2-3 എണ്ണത്തിന്റെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ വർഷം ഇത്രയായി, 6 വർഷത്തോളമായി. ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ട് ഒക്കെ വരാനായിട്ട് എന്താ ചെയ്യണ്ടേ സാറേ? അതേ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊച്ചിന് തിരക്കുണ്ടോ? ഇല്ല ഇല്ല, പറഞ്ഞു. എനിക്ക് നല്ല തിരക്കാം, കുറച്ച് തിരക്കിൻ്റെ ഇടയിലേ ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കാറുണ്ട്. എന്നാലും ഉള്ള സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് നേരെ വാലുവേഷൻ ക്യാമ്പിലേക്കാണ് പോകണേ. വാലുവേഷൻ ക്യാമ്പിൽ പോകുന്നതിന് മുന്നേ അതിന് ഫാൾസ് നമ്പർ ഇടണം. പിന്നെ അതിനെ പിന്നെയും കൊണ്ടുവന്ന് അത് ഒറിജിനൽ നമ്പർ ഇടണം. അത് തന്നെ വലിയൊരു തലവേദനയാണ്. അങ്ങനെ കുറേ സമയം അവിടെ വൈകും. പിന്നെ ഈ ആൻസർ ഷീറ്റ് വാലുവേഷൻ ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാലുവേഷൻ ചെയ്യാൻ കുറേ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടാവും. അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാലുവേഷൻ ക്യാമ്പിൽ നിന്ന് തന്നെ ഇത് നോക്കണമെന്ന്. പക്ഷേ കേൾക്കില്ല. അവരിതെല്ലാം കൂടെ വാരി പറക്കി നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോകും. 10 ദിവസം വാലുവേഷൻ ക്യാമ്പ് ഉണ്ടെങ്കിൽ 10 ദിവസം വീട്ടിൽ ഇരിക്കാമല്ലോ, ശമ്പളവും കിട്ടുമല്ലോ. ഇനി ഈ വാലുവേഷൻ ചെയ്യണതിനിടയിൽ വീട്ടിൽ പ്രശ്നക്കാരും എല്ലാം ആണെന്നുള്ള ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ കുഴപ്പക്കാരും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ആ പ്രാന്തിലിരുന്നായിരിക്കും ഇത് വാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടാനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടൂല, കൃത്യമായിട്ടുള്ള വാലുവേഷൻ നടക്കൂല. അല്ല സാർ, ഇവർക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ലേ? പിടിക്കും. അവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ പറ്റില്ലേന്ന്. ആരെങ്കിലും അങ്ങനെ ഇവർക്കെതിരെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അധ്യാപക സംഘടന എന്ന് പറഞ്ഞ കുറേ അണ്ണന്മാരുണ്ട്, അവരെല്ലാം കൂടെ തലമുണ്ട അടിച്ചു പൊട്ടിക്കും. അല്ല, ഇതിന് പേപ്പർ തിരിച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കട്ട് ഓഫ് ടൈം ഒന്നും ഇല്ലേ സാർ? അതൊക്കെ ഉണ്ട്, പക്ഷെ ആര് നോക്കാൻ? അതൊക്കെ അവരാ ഡേറ്റിടും, ആ ഡേറ്റിട്ടിട്ട് അവർക്ക് തോന്നുമ്പോൾ കൊണ്ട് കൊടുക്കും. നാദനെല്ലാം കളരിയാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇത് കുറേ വൈകും. ഇനി ഈ സാറന്മാർ വാലുവേഷൻ നടത്തിയ ആൻസർ ഷീറ്റ് നേരെ അതിൻ്റെ ഫാൾസ് നമ്പർ ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റുക. അത് വലിയ ചടങ്ങാണ്. അത് മാറ്റി ഒറിജിനൽ നമ്പർ ഇട്ടിട്ട് അത് പിന്നെ നേരെ അതിനെ ടാബുലേഷൻ ചെയ്യും. ടാബുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് പാസ്ബോർഡിലേക്ക് അയക്കും. ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 3 സാറന്മാർ, ചെയർമാൻ ഓഫ് എക്സാമിനേഷൻ, ചീഫ് എക്സാമിനർ, എക്സാമിനർ. ഇനി ഈ സാറന്മാരെ കാര്യം പറഞ്ഞാൽ ഒരു സാറ് വരുമ്പോൾ ആ സാറ് വരില്ല, ആ സാറ് വരുമ്പോൾ ഈ സാറ് വരില്ല. അങ്ങനെ ഈ 3 സാറന്മാരെയും കൂടെ ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പാടാണ്.
പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് ഒത്ത് കിട്ടി സമയം ഒക്കുമ്പോൾ അവർ പാസ്പോർട്ട് തീർന്നിട്ട് അവർ മോഡറേഷൻ ഫിക്സ് ചെയ്യും. മോഡറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ യൂണിവേഴ്സിറ്റി ആ എക്സാമിങ്ങിലേക്ക് അയക്കും. അവിടെ നിന്ന് പിന്നെ നമ്മുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ അയാൾ ഈ മോഡറേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് റിസൾട്ട് അങ്ങ് അനൗൺസ് ചെയ്യും. അപ്പോഴത്തേക്ക് തന്നെ എന്തോരം വൈകുന്നുള്ളത് കുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായാലോ. ഇതാ ഞാൻ പറഞ്ഞു. അല്ല സാറേ, ഈ യൂണിവേഴ്സിറ്റികൾക്ക് സിംപ്ലിഫൈ ചെയ്തുകൂടെ പ്രോസസ്സൊക്കെ? ചെയ്യാം, നാലിലൊന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്ത കോളേജുകളുണ്ട്, ചില ഓട്ടോണമസ് കോളേജുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ എക്സാം ഷീറ്റിൽ ഒരു ബാർ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസർ ഷീറ്റുകളെല്ലാം കൂടി ഈ ബാർ കോഡ് സ്കാൻ ചെയ്ത് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് അതിന് സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് ഈ വാല്യുവേറ്റ് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് ഒരുമിച്ച് ഇത് പബ്ലിഷ് ചെയ്യാമല്ലോ. വളരെ സിമ്പിളാണ് കുട്ടിയതൊക്കെ, പക്ഷെ ചെയ്യില്ല. അല്ല സാറേ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? എന്താ പറ്റാത്ത? ഈ ടെക്നോളജി അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റാത്ത? പക്ഷെ സമ്മതിക്കൂല, സമ്മതിക്കൂല ഈ നാട്ടിൽ. അല്ല സാറേ, ആരാ സമ്മതിക്കാത്ത? നമ്മുടെ ഈ 14-ാം നൂറ്റാണ്ടിലെ മറ്റേ റൂളും മോനെയൊക്കെ പിടിച്ചിരിക്കുന്ന കുറേ സംഘടനാ അണ്ണന്മാരുണ്ട്, അവർ സമ്മതിക്കും. അവരാണ് ഇതിലെല്ലാം കുഴപ്പം. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല സാറേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ കുറച്ച് ചാണകവും ചകിരിയും എല്ലാം കൂടെ മേടിച്ച് നല്ല വളം ഉണ്ടാക്കി എല്ലാം അതിന് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നല്ല ജിമ്മന്മാരായിട്ട് വരും. അല്ല സാറേ, ഈ എൻ്റെ കാര്യം സംഘടനക്കാരെ പോയി കണ്ടു കഴിഞ്ഞാൽ ശരിയാവുമോ? ഒരു കാര്യമില്ല. പിന്നെ കൊച്ചിൻ്റെ സമാധാനത്തിന് വേണമെങ്കിൽ പോയി കണ്ടോ, അത്രേ എനിക്ക് പറയുള്ളൂ. ഒരു കാര്യമില്ല, തലയിൽ ആൾ താമസമില്ലാത്ത എല്ലാം. കമ്പ്യൂട്ടർ വന്നോന്ന് അച്ഛൻ അറിഞ്ഞില്ലേ? അതെല്ലാം ഞാൻ പറഞ്ഞൊരു പുള്ളന്മാർ ഉപയോഗിക്കുന്ന ഒരു ഫോൺ തോണ്ടുന്ന ഫോൺ മനസ്സിലാൻ പറഞ്ഞു. തോണ്ടുന്ന ഫോൺ ഇവിടെ കഞ്ഞി കുടിക്കാൻ മകയില്ലായിരിക്കുമ്പോ തോണ്ടുന്ന ഫോൺ. അച്ഛനിത് എന്തൊക്കെ ഈ ബന്ധമില്ലാതെ പറയണേ? ഇങ്ങനെ തൂണും ചാരി ഇരുന്നാ മതിയോ? വേറെ ഒന്നും വേണ്ട, ചെയ്യണ്ടേ? ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യുന്നാ? പരീക്ഷ എഴുതി ഇങ്ങനെ കുത്തിയിരിക്കുക. രണ്ട് പേപ്പർ കിട്ടി, ബാക്കി കാണാനില്ല. എലി കടിച്ചു, പിന്നെ ഡീനിലവറ വെച്ച് പൂട്ടിയേക്കാ. ഇതൊക്കെ ആരുടെ അടുത്താടി പോയി ചോദിക്കണ്ടേ? നമസ്കാരം മാഡം. അതെ, നിങ്ങൾ പച്ചവെള്ളമാണോ കുടിക്കുന്നത്? പച്ചവെള്ളം വേണോ? അല്ല, പ്യൂരിഫൈ ചെയ്ത വെള്ളം വേണം. അതെ, ഞങ്ങൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം കുടിക്കാറുണ്ട്. അതെ, ഇത് പറയാൻ എങ്ങനെ വന്നേ? അതല്ല, പ്യൂരിഫയർ നമ്മൾ സാധാരണ വെള്ളം കുടിക്കാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. അതിലൊരുപാട് ബാക്ടീരിയസ് ഉണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളത്തിൽ സോൾട്ട്, അയൺ, സ്റ്റൂൾ പാർട്ടിക്കിൾസ്. സ്റ്റൂളാ? സ്റ്റൂളല്ല, അത് നമ്മൾ നമ്മളെ ഇത് പോലെ കീഴ്ന്ന് പോലെ അങ്ങനെയും പറയാം. അതെ അതെ, അപ്പം അതൊക്കെ അടങ്ങിയ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, അതൊക്കെ വളരെ മോശമല്ലേ, നമ്മുടെ ശരീരത്തിനും കേടാണ്. അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാവൂ, അപ്പോഴത്തെ ശരീരം നല്ല ആരോഗ്യത്തിലുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ പ്യൂരിഫയർ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇല്ല, അതാണ് നമ്മൾ വന്നതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വലിയൊരു ഓഫറിൽ ഈ ഒരു പ്യൂരിഫയർ തരുന്നതായിരുന്നു. വീട് കയറി വിൽക്കാൻ നടക്കുന്നവരാണല്ലേ. നാളെടാ തിരുവനന്തപുരം ഇല്ല, അത്ര പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കണ്ടേ മേഡം. ഇത് പ്യൂരിഫൈ വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ. വേറെ ഐറ്റംസ്, ചട്ടി, കലം, പാത്രം, എല്ലാ സാധനങ്ങളും, ഇപ്പൊ നാടൻ മൺചട്ടി, എല്ലാ കാര്യങ്ങളും. മോനെ ഇവിടെ ഇതൊന്നും വേണ്ട. എന്തി പറയണ, ഇവിടെ വേണ്ടെന്ന്? ഇവിടെ ഞങ്ങള് വേറെ കൊറേ പ്രശ്നത്തിലാ. അത് എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, കാരണം കുറെ കഷ്ടപ്പാടി. വേറെ ജോലി ഒന്നും കിട്ടാണ്ടാണോ ഈ വീട് കയറി നടക്കണേ? ജോലിയൊക്കെ നേരെ അന്വേഷിച്ചതാ, ഒന്നും കിട്ടിയില്ല. ഇവിടെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ, എന്നാ ജോലി കിട്ടും. പഠിച്ചതൊക്കെ തന്നെയാ, പക്ഷേ എന്ത് ചെയ്യാനാണ്, കുറെ അന്വേഷിച്ചേ ജോലിക്കൊക്കെ. ഡിഗ്രി ഈ നമ്മൾ എക്സാം എഴുതിയല്ലോ, ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ സമയത്ത് ഈ റിസൾട്ട് വന്നെന്ന് വെച്ചാൽ കുറെ കാലം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ 2 എണ്ണത്തിന് ഞാൻ പൊട്ടി. അയ്യോ, അത് ഞാനും. അതെ, 2-ാമത് നമ്മൾ എക്സാം എഴുതി,
എന്നിട്ട് അതിന് കാത്തിരുന്നപ്പോഴത്തേക്ക് റിസൾട്ട് അതിന് വന്നില്ല. അത് എന്നിട്ട് അതെന്താന്ന് പോയി തിരക്കി. നമ്മള് തിരക്കി അവിടെ നിന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവർ പകുതി പേപ്പറുകളും പശു കഴിച്ചു തീർക്കും. പിന്നെ അതിനുവേണ്ടി കംപ്ലൈന്റ് കൊടുത്തു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് രണ്ടു കൊല്ലം. എല്ലാം പോയി ഒന്നും നടക്കാത്ത അവസാനം വീട്ടുകാർ ഇറങ്ങി പോകാൻ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് പറ്റിയത് കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ജോലി സെലക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എടുക്കാൻ. അതെ, വിശന്നിട്ട് വയ്യാത്തോണ്ട് മോനെ ഒന്നും ഇല്ലാത്തോണ്ട് ഇവിടെ കിണറുവെള്ളേ ഉള്ളൂ. അതില് നിങ്ങൾ പറഞ്ഞ ചൂളെല്ലാം ഉണ്ടാവും, അത് മതി. ഞങ്ങൾ തരാം. ആ കിണറുവെള്ളമല്ലേ, പ്യൂരിഫൈഡ് ആവശ്യമില്ല. യൂട്യൂബ് തുറന്നാണ്ടല്ലോ കോമഡിയാ. സാറേ സാറേ, ഏ രണ്ട് ദിവസം മുറുക്ക് തരുമോ? മുറുക്കുവാ. ഇതിൻ്റെ പെരേന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളെനിക്ക് പൊഞ്ഞു തരുന്ന എനിക്ക് തിന്നാനുള്ള. ഞാൻ അതിൻ്റെ അത് ഈ കയ്യിടണ്ട. എനിക്ക് വേണം. ഈ ഒരു പെണ്ണിട്ടാ നോക്കണോ? പെണ്ണിട്ടാ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പൊഞ്ഞു വരൂ. നുറുക്കുന്ന വേണ്ടി പെണ്ണിട്ടാ പറ്റുമോ? നുറുക്കുന്ന വേണ്ടി മാത്രമല്ലല്ലോ. സാറേ, എന്റെ വീട്ടില് അച്ഛനില്ല. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാൻ ജോലി കിട്ടിട്ട് വേണം എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട്. അല്ല, 2018 ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ട് ബി എ എക്കണോമിക്സിന് രജിസ്റ്റർ ചെയ്ത് പഠിച്ചായിരുന്നു. ഇപ്പൊ 6 കൊല്ലത്തോളം ആയി സാർ. 3 സെമിസ്റ്ററിന്റെ പേപ്പർ മാത്രമേ റിസൾട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 3 സെമിസ്റ്ററിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ സംഘടന ഒന്ന് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെ സാർ. സംഘടന ഇടപെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണം സംഘടനക്ക് അല്ലാണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അല്ല സാർ, ഈ പേപ്പർ വാല്യുവേഷനും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ആവൂലേ സാർ? ആരാണ്ട് പറഞ്ഞു സാർ? അത് റിട്ടയർഡ് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പാൾ മൻമഥൻ സാറാണ് പറഞ്ഞത്. ആ മൻമഥൻ സാറ്, മൂപ്പർ റിട്ടയർഡ് ആയല്ല, വീട്ടിൽ കുത്തിരിക്കല്ലേ, എന്തും പറയാലോ. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. അതേ, ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് തന്നെ പണിയില്ല, ഒരു പണിയില്ല. ഗവൺമെന്റ് വെറുതെ ശമ്പളം തരാം ഞമ്മക്ക്. ഇനിയിപ്പോ ഇപ്പണിയും കൂടെ കമ്പ്യൂട്ടറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് കുത്തിരിക്കണത് സാർ? ഇത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമല്ല. എന്ത് ഗുണം? ഒരു ഗുണമില്ല, ദോഷമുള്ളതുകൊണ്ട്. സാറേ, 50% പ്രശ്നങ്ങളും സംഘടന ഇടപെട്ട് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റൂലേ? അല്ല, അതൊക്കെ ഈ പറഞ്ഞ നേരാ. ബാക്കി 50% രജിസ്ട്രാറും കൺട്രോളറും ഈ പേപ്പർ വാല്യേഷൻ ചെയ്യുന്ന അധ്യാപകരൊക്കെ ചേർന്ന് ചെയ്യട്ടെ. മോള് തൽക്കാലം ചെല്ല്, വേറെ ഒന്നും നടക്കൂല പോണെ. സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക സാറെ. അതാണല്ലോ മലയാളത്തിലല്ലേ ഞാൻ പറയണത്. ഇത് വെറുതെ നമ്മളെ ചോറിൽ കല്ല് വാരിയിടുന്ന സമ്പ്രദായമാണിത് കേട്ടോ. മന്ത്രിമാര് പറഞ്ഞിട്ട് നമ്മള് കേൾക്കുന്നില്ല, പിന്നെ ഓള് പറഞ്ഞു കേക്ക്. ഈ വിദ്യാഭ്യാസ മന്ത്രിയില്ലേ, ഒരു പി എസ് ഉദട്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ അടുത്ത സുഹൃത്താ, മനസ്സിലായ? ഞാൻ എല്ലാ കാര്യവും സംസാരിക്കുന്ന ഒരു കാര്യം ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഇരുന്ന ഒരു കാര്യം ഇവിടെ മനസ്സിലായി? ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇല്ലേ സുധിയായിട്ടുണ്ടല്ലോ. തിരു ആ ഹലോ അമ്മേ. ആ ഞാൻ ദേ ഇവിടെ മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആ സുധിച്ചേട്ടൻ്റെ കൂടെ വന്നേ. എനിക്ക് തോന്നണ ശരിയാവും തോന്നണ അമ്മേ. ആ ശരി ശരി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം കേട്ടോ. ആ അമ്മ വെച്ചോ. ടെൻഷനായാ? അകത്ത് ഒരു മീറ്റിംഗ് നടക്കുന്ന. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വരൂ. ഞാൻ എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. മൂക്ക് ഇപ്പൊ കുത്തിയതാ? കണ്ടിട്ടില്ല. പിന്നെ ഈ എസ് എൽ സി കഴിഞ്ഞ പരിപാടിയല്ലോ. എസ് എൽ സി അല്ല, ഡിഗ്രി അല്ലേ. ചൂടെടുക്കുന്നുണ്ടാ?
ഇല്ല കുഴപ്പമില്ല. എനിക്ക് മനസ്സ് പതറും ഒരു ചൂടാ. ചേട്ടൻ എന്തിനാ പേടിക്കണം? അല്ല കുഴപ്പമില്ല. ഇപ്പൊ വരുമോ? വരും വരും വരും. പിന്നെ നമുക്ക് അവര് സംസാരിക്കാലോ. കല്യാണം? ഇല്ല കല്യാണം കഴിക്കണില്ല ഇപ്പൊ. അല്ല അത് അതിന്റെ ആവശ്യമില്ല. കല്യാണെല്ലാം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ. ഞാനിപ്പോ കഴിക്കില്ല തീരുമാനിച്ചു. സുധേട്ട ഇതാണ് ദമയന്തി. കാര്യങ്ങളൊക്കെ ശ്രുതി പറഞ്ഞു, പക്ഷെ മിനിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ മോളെ. എവിടെ പോയി സാർ? മിനിസ്റ്റർ ഇംഗ്ലണ്ടിൽ പോയിരിക്കല്ലേ, വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച മാനുവൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനത്തിന് പോയിരിക്കുക. അല്ല മോൾ ഈ എക്സാമിനേഷൻ കൺട്രോളർ കണ്ടിരുന്നില്ലേ? എല്ലാരും കണ്ടു സാറേ. ഇനി കാണാൻ ആരും ബാക്കിയില്ല. അവസാന പ്രതീക്ഷയായിട്ട് ഇങ്ങോട്ട് വന്നത്. മിനിസ്റ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു സാറേ. മിനിസ്റ്റർ എപ്പോഴാ തിരിച്ചു വരണേ? അത് പിന്നെ ഈ മിനിസ്റ്റർ ഈ പഠനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ചിലപ്പോ ഒരുപാട് ദിവസം പഠിക്കും. കുറച്ചൊക്കെ പഠിക്കാനുള്ളത് ചിലപ്പോ ഒരാഴ്ച കൊണ്ടുവരും. മോൾ ഈ ടി വി കാണാറും പത്രം വായിക്കാറുണ്ടോ? ഉണ്ട്. ആ അപ്പൊ പിന്നെ മിനിസ്റ്റർ വരണത് പത്രത്തിലോ ടി വിയിലൂടെ അറിയാൻ പറ്റും. ആ ദിവസം സുധീനെ കൂട്ടി വന്നാൽ മതി, നമുക്ക് സംസാരിക്കാം. അല്ല സാറേ, മിനിസ്റ്റർ എന്തായാലും പോയേക്കുവാണല്ലോ. തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുക്കും. ഇതൊന്നും പെട്ടെന്ന് ശരിയാവണമെങ്കിൽ ഞാൻ ആരെ പോയി കാണണ്ടേ സാറേ? യൂണിവേഴ്സിറ്റിയുടെ കാര്യല്ലേ, ഇനിയിപ്പോ ഒരാളേനെ കാണാനുള്ളൂ. ആരെ സാറേ? അങ്ങേര അങ്ങ് മോളിലാ. ഏത് ഫ്ലോറിലാ ഞാൻ പോയി കാണാം? ഫ്ലോറിലൊന്നുമല്ല, ആകാശത്താ. ദൈവം ഇപ്പൊ ദൈവം വിചാരിച്ചാലും നടക്കുമെന്നറിയില്ല. മോളെ ചെല്ലേ. പ്രിയപ്പെട്ട അമ്മയും അച്ഛനും അറിയാൻ, എനിക്ക് നിങ്ങളെയൊക്കെ വളരെ ഇഷ്ടമാണ്. നന്നായി പഠിച്ച് ഒരു ജോലി നേടി നിങ്ങളെയൊക്കെ നോക്കണം എന്നായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്കും ഈ ഭൂമിക്ക് ഭാരമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോവാണ്. എന്നോട് ക്ഷമിക്കുമല്ലോ. സാർ, നിങ്ങൾ വീട്ടിൽ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ടോ?